കൂടുതൽ ശക്തമാക്കണമെന്ന് ഓരോ ബാങ്ക് അധികൃതരോടും SLBC യോട് പൊതുവിലും അഭ്യർത്ഥിക്കുകയാണ്. 198 റേഷൻ കടകളിൽ ലീഗൽ മെട്രോളജി വിഭാഗം പരിശോധന നടത്തി. വിതരണത്തിൽ പ്രശ്നങ്ങളുള്ളതായി 17 കേസുകൾ കണ്ടെത്തി. മറ്റ് ക്രമക്കേടുകൾ 2 കണ്ടെത്തിയത്. അങ്ങനെ 19 കേസുകളിലായി 12,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. കൊറോണ പ്രതിരോധ പ്രവർത്തനം സജീവമാക്കുമ്പോൾ തന്നെ മറ്റസുഖങ്ങൾക്കുള്ള ചികിത്സ ഇല്ലാതെ പോകരുത് എന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ചില പരാതികൾ വരുന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ ചിലയിടത്ത് ക്ലിനിക്കുകൾ തുറക്കുന്നില്ല എന്നും ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല എന്നുമാണ്. ഇപ്പോൾ ചികിത്സ ലഭിക്കേണ്ട രോഗങ്ങൾക്ക് അത് ലഭിക്കാനാവശ്യമായ ക്രമീകരണം എല്ലാ തലത്തിലും വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലിനിക്കുകളടക്കം തുറന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. മാസ്ക് ധരിക്കുക എന്നത് ഇന്നത്തെ ഘട്ടത്തിൽ പൊതുവെ എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു നടപടിയായിട്ടാണ് കാണുന്നത്. ഇതിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഒരു രീതി, ആശുപത്രിക്കകത്തുള്ളവർ മാസ്ക് ധരിക്കുന്നത് മാത്രമായിരുന്നു. ഈ രോഗഘട്ടത്തിൽ, രോഗവ്യാപന ഘട്ടത്തിൽ മാസ്ക് ധരിക്കുന്ന രീതി കുറച്ചുകൂടി പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ വ്യാപകമായി തന്നെ മാസ്ക് ധരിച്ചുകൊണ്ടാണ് സാധാരണ ആളുകൾ ഇറങ്ങാറുള്ളത്. ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മാസ്ക് ധരിക്കുന്നത് അവരവർക്ക് രോഗം തടയാനാണ് എന്ന തരത്തിൽ മാത്രം കാണേണ്ടതില്ല. മറ്റുള്ളവരെക്കുറിച്ചുള്ളൊരു കരുതൽ കൂടി അതിനകത്തുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് രോഗം പടരാതിരിക്കാൻ കൂടി തന്നിലുള്ള എന്തെങ്കിലും രോഗാണുക്കൾ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുക എന്ന കരുതലിൻ്റെ ഭാഗമായിട്ട് കൂടി മറ്റ് രാജ്യങ്ങളിൽ മാസ്ക് ധരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആരോഗ്യരംഗത്തെ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് മാസ്ക് വ്യാപകമായി ധരിക്കണമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് വെറ്റില, താമര, സ്ട്രോബെറി ഇങ്ങനെ വേഗം നശിച്ചു പോകുന്ന വിളകൾ കൃഷി ചെയ്യുന്ന ധാരാളം കൃഷിക്കാരുണ്ട്. അവർ പ്രത്യേകം പ്രതിസന്ധിയിലായിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. മീനിൽ മായം കലർത്തുന്നത് ചിലത് പിടിച്ച വാർത്തകൾ വന്നിട്ടുണ്ട്. ആ പരിശോധന വ്യാപകമാക്കണം, ഗൗരവമായി ഇടപെടണം എന്ന് കണ്ടിട്ടുണ്ട്. കരൾ മാറ്റിവെച്ചവരുടെ കാര്യം ഇന്നലെ അന്വേഷിക്കുകയുണ്ടായി. ഇവർക്ക് ആവശ്യമായ മരുന്ന് ലഭ്യമാക്കാൻ സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഇതിലൂടെയെല്ലാം നടപടികൾ സ്വീകരിക്കും. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക്
ഓരോ സ്ഥലത്തുനിന്ന് പോയി അവിടത്തേക്ക് വരുന്നവർ മാത്രമല്ല, ദീർഘകാലം ആ സ്ഥലം വിട്ട് മറ്റ് സ്ഥലത്ത് പോയി മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്നവരുടെ കാര്യത്തിൽ സുരക്ഷാ പരിശോധന ആവശ്യമായി വരും. അത് അവർ പോയി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആരെങ്കിലും രോഗബാധയുള്ളവരായിരുന്നോ എന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മത്സ്യത്തൊഴിലാളികൾ, അത്തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ കാണരുത്. ഇതിൽ നിന്ന് ഒഴിവാകാതിരിക്കുകയാണ് വേണ്ടത്. നിരീക്ഷണത്തിൽ നിശ്ചയ ദിവസം കഴിയാൻ അത്തരം തൊഴിലാളികൾ തയ്യാറാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലോക്ക്ഡൗണിനെ തുടർന്ന് തീരപ്രദേശത്ത് സ്വാഭാവികമായും ഉണ്ടാകാനിടയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് ഗൗരവമായി കാണണം. പട്ടിണിയും കഷ്ടപ്പാടും ഉണ്ടാകാതെ ആ പ്രദേശത്തുള്ളവരെ സംരക്ഷിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ അടുക്കള, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിൽ അനാവശ്യമായ ചില ഇടപെടലുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നൊരു പ്രത്യേകത. ഇത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. കിച്ചണിൽ ആവശ്യമായ ആളുകൾ എത്രയാണോ, അവിടെ നിയോഗിക്കപ്പെട്ട ആളുകൾ എത്രയാണോ, അവർ മാത്രമേ ഉണ്ടാകേണ്ടതുള്ളൂ. ആവർത്തിച്ച് നേരത്തെ വ്യക്തമാക്കിയതുപോലെ അവിടെ നിന്ന് ആർക്കൊക്കെയാണോ സൗജന്യമായി ഭക്ഷണം നൽകേണ്ടത് ആ ആളുടെയും കുടുംബത്തിൻ്റെയും പേര് മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിരിക്കണം. ഏതെങ്കിലും പ്രത്യേക താല്പര്യം വെച്ച് ഇതിലൂടെ കുറേ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു കളയാം എന്ന് ആരും ചിന്തിക്കാൻ പാടില്ല. ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നതാണ് നമ്മുടെ നയം. സാധാരണ നിലക്ക് ഭക്ഷണത്തിന് വിഷമമൊന്നും ഇല്ലാത്തവർക്ക് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രത്യേക കാരണങ്ങളുള്ളവരെ നമുക്ക് സഹായിക്കേണ്ടതായിട്ട് വരും. സ്വന്തമായിട്ട് പാചകം ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലുണ്ട് എന്ന് വിചാരിക്കുക, അത്തരം ആളുകളെ സഹായിക്കേണ്ടി വരും. തൻ്റെ ഇഷ്ടക്കാർക്കെല്ലാം ഇതിലൂടെ ഭക്ഷണം കൊടുത്തു കളയാം എന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ശ്രമം നടത്തിയാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും അത് ഗൗരവമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മോണിറ്റർ ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു കാര്യം വന്നത്, കമ്മ്യൂണിറ്റി കിച്ചൺ ഒരിടത്ത് ഫണ്ടിൻ്റെ സാധനത്തിൻ്റെ ദൗർലഭ്യം കാരണം പൂട്ടുന്നു എന്ന വാർത്തയാണ്. അത് കോട്ടയത്ത് നിന്നാണ് അത്തരമൊരു വാർത്ത വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ കോട്ടയം നഗരസഭയുടെ തനത് ഫണ്ട് തീർന്നുപോയി എന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമായ ഒന്നാണ്. മാർച്ച് 31-ന്റെ കണക്ക് നോക്കുമ്പോൾ 5 കോടിയിൽ പരം രൂപ അവരുടെ തനത് ഫണ്ട് തന്നെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വാർത്ത അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുക എന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈ ഘട്ടത്തിൽ ഒരു പ്രധാന ധർമ്മമായി തന്നെ എടുക്കേണ്ട കാര്യമാണ്, അവരുടെ ചുമതലയാണ് എന്നവർ കാണേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫണ്ടിൻ്റെ
ദൗർലഭ്യം ഒരു തരത്തിലും ഉണ്ടാകുന്നതല്ല. അവർക്ക് ഫണ്ട് ചെലവഴിക്കാം, അതിനുള്ള അനുമതിയുണ്ട്,